കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെ എന്തു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എതിരെ എന്തെങ്കിലും പറഞ്ഞാലും വിചാരിച്ചാലും പോലും കേസെടുക്കും എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പലരും അനുഭവിച്ചുകൊണ്ട് വരുന്ന കാര്യമാണല്ലോ അങ്ങനെയാണ് പാപ്പനംകോടുള്ള ഒരു നാരായണൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നാരായണൻ അല്ലെങ്കിൽ നാരായണന്റെ അവതാരമായിട്ടുള്ള പത്ത് അവതാരങ്ങൾ ആ നാരായണൻ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ റിസർവ് ആർ ബി ഐയിലെ ഉദ്യോഗസ്ഥൻ എന്ന പേരുണ്ടാവുമല്ലോ അദ്ദേഹം ആവേശം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തോ കൊണ്ട് സ്ത്രീകൾ ശബരിമലയിലേക്ക് വരാതിരിക്കാൻ എളുപ്പ വഴി ഉപദേശിച്ചു കൊടുത്തു ഗവൺമെൻറ്റിന് അദ്ദേഹത്തിൻ്റെ ചിന്താധാരയുള്ള ഗവൺമെൻറ് ആയതുകൊണ്ട് ഉപദേശങ്ങൾ വളരെ അത്യാവശ്യമാണ് എട്ട് ഉപദേശികൾ ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലാന്ന് മുകളിലുള്ളവർക്ക് അറിയുകയും ചെയ്യാം ഉപദേശം കൊടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉപദേശമാണ് പതിനയ്യായിരം ഒന്നും വേണ്ട അതുപോലെ തന്നെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോലും പോവാത്തവരെ പോലീസ് വേഷമണിയിച്ച് കൊണ്ടുവരികയും വേണ്ട ഭക്തർ വരുന്ന സ്ഥലത്ത് വെള്ളം ചീറ്റിയിട്ട് അവരെ ഇറക്കി വിടാനും സാധിക്കും കോടതി വിധി നടപ്പാക്കാൻ എന്ന പേരിൽ യോഹന്നാന്റെ എണ്ണൂറ് ഏക്കറിൽ ഒരു വിമാനത്താവളം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അയ്യപ്പനെ അങ്ങ് അവഹേളിക്കാം അങ്ങനെയൊക്കെ മധുര സ്വപ്നങ്ങൾ കണ്ടവർക്ക് അനുകൂലമായ രീതിയിൽ ആർ ബി ഐയിലെ സമുന്നതനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശബരിമലയിലേക്ക് സ്ത്രീകളെ വരുത്താതിരിക്കണമെങ്കിൽ സംഘികളും ആർ എസ് എസ്കാരും എളുപ്പത്തില് ടോയ്ലറ്റിലേക്ക് പോകുന്നതുപോലെ ഇരിക്കുന്ന ശബരിമല ശാസ്താവ് അത് ജെൻസ് ടോയ്ലറ്റ് എന്ന് എഴുതിയാൽ പിന്നെ ആരും വരില്ല എന്ന് വളരെ കൂടിയോ കയ്യടി ഇല്ലാതെയോ പറഞ്ഞു കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി താൻ താൻ നിരന്തരം പറയുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന രീതിയിൽ കോടതി തന്നെ നേരിട്ട് കേസെടുക്കാൻ പറഞ്ഞു ഓൺലൈൻ ചാനലിൽ കണ്ടിടത്തോളം സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അല്ലെങ്കിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഞാൻ അമേരിക്കയിലെ സി ഐയെ കുറിച്ച് പറഞ്ഞതല്ല ഭാരതത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ചാണ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന വാക്കുപയോഗിച്ചത് ഏജൻസിയാണ് സി ഐ എയുടെ ഫുൾ ഫോം അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായ സ്ഥിതിക്ക് ഇനി അങ്ങ് വെറുതെ ധർമ്മശാസ്ത്രാവ് ഇരിക്കുന്ന മാതിരി ഇരുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് അറിയാതെ പറഞ്ഞതാണെന്നൊന്നും പറഞ്ഞ് തടിയൂരാൻ സാധിക്കില്ല മാത്രല്ല ഇനി ബി ജെ പി കാരും അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരും അയ്യപ്പ ഭക്തന്മാരും എല്ലാവരും കൂടി ചേർന്ന് എവിടക്കെങ്കിലൊക്കെ മാർച്ച് നടത്തിയാൽ ബി എസ് എൻ എല്ലിലെ ഒരു ഉദ്യോഗസ്ഥക്ക് സംഭവിച്ച മാതിരിയൊക്കെ ചിലപ്പോൾ സംഭവിച്ചാൽ ഇന്ന് ശരിക്ക് രാജ്നാഥ് സിംഗ് അല്ല ഹോം മിനിസ്റ്റർ കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള വരച്ച വരയിൽ നിർത്തേണ്ടവനെ നിർത്തുന്ന രീതിയിൽ നിർത്തേണ്ട സമയത്ത് നിർത്താൻ അറിയാവുന്ന പലരെയും നിർത്തിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഹോം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ കീഴിലാണല്ലോ ആർ ബി ഐ വരിക അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ ചിലതൊക്കെ ചില സമയത്ത് ചിലർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെയൊക്കെ പോവേണ്ടി വരും ഏതായാലും ധർമ്മശാസ്ത്രാവ് ആരെയും ശവിക്കുകയില്ല പകരം വീട്ടുകയില്ല അങ്ങനെയുള്ളൊരു ദൈവമല്ല പക്ഷെ പ്രകൃതിക്ക് പ്രകൃതിയുടെ ഒരു താളമുണ്ട് എവിടെയൊക്കെ ആ താളം ലംഘിക്കപ്പെടുന്നോ അവിടെയൊക്കെ പ്രകൃതി അതിൻ്റേതായിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളത് തലയ്ക്ക് ഓപ്പറേഷൻ നടക്കുന്നവരും മക്കളുടെ കാര്യത്തിൽ ചോര കൊടുക്കാൻ പറ്റാത്തവരും ഡി എൻ എ ടെസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഓടി നടക്കുന്നവർക്കൊക്കെ അനുഭവിക്കാൻ സാധിച്ചത് നമുക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു